താജുൽ അലിമ അഹ്ലുൽ ബൈത്ത് മാത്രമല്ല, വലിയ ആലിമല്ലേ, വലിയ ആലിമല്ലേ താജുൽ അലിമിൻ്റെ മരണം വരെ ദർസ് എന്ന് പറഞ്ഞാൽ ഒരു ചോട്ടാ ദർസ് മുത്തവരി തോന്നി കൊടുക്കുന്ന ദർസല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ തുഹ്ഫ അടക്കം ഉള്ള വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുന്ന വലിയ ദർസാണ്. അങ്ങനത്തെ വലിയ ആലിമാണ്, വലിയ ആബിദും ആണ്. വിവാദത്ത് ചെയ്യുന്നത് എത്ര ഔറാദുകളുണ്ടോ, എവിടെ രാത്രി പോയി ഉറങ്ങി വന്നാലും ഉറക്കൊഴിച്ചു വന്നാലും രാവിലെ ഖുർആൻ ഓതുകയും അതുപോലെ സലാത്ത് ചൊല്ലുകയും മറ്റ് ദിക്റുകൾ നടത്തുകയും ചെയ്യുന്നത് അവിടുത്തെ പതിവായിരുന്നു. അവിടുന്ന് എന്നും ഒഴിക്കാതെ ചെല്ലുന്നതാണ് ദലായുൽ ഖൈറാത്ത്. അപ്പൊ സിഹ്ർ ചെയ്യണം തങ്ങൾക്ക് എന്ന് ഒരാൾ തീരുമാനിച്ചിട്ട് സിഹ്ർ ചെയ്തു. സിഹ്റിൻ്റെ എല്ലാം വരച്ച് എഴുതി നല്ലൊരു കിതാബ് ദലായുൽ ഖൈറാത്ത് വാങ്ങി അതിൻ്റെ വലത്തെ ഭാഗത്തെ ചട്ട അതിങ്ങനെ കത്തിയോണ്ട് കീറി പൊടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ സിഹ്റിൻ്റെ കടലാസ് വെച്ച് അറിയാതെ ഇങ്ങനെ ഒട്ടിച്ചു കളഞ്ഞു. ഒട്ടിച്ചിട്ട് തങ്ങൾക്ക് സമ്മാനിച്ചു വന്നിട്ട് ഒരു നല്ല അച്ചടിയുള്ള നല്ല ദലായുൽ ഖൈറാത്ത് ഉണ്ട്, ഇത് തങ്ങൾക്ക് ഹദിയായിട്ട് തന്നതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ദലായുൽ ഖൈറാത്തല്ലേ, എൻ്റെ അടുത്ത് വേറെ ഉണ്ട്, ഏതെങ്കിലുമായിട്ട് നിങ്ങൾ തന്നതുകൊണ്ട് ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് അപ്പുറം വെച്ചു. ഇവനുദ്ദേശിച്ചതുപോലെ സിഹ്ർ പറ്റുകയാണെങ്കിൽ തന്നെ പറ്റൂല തങ്ങൾക്ക്. തങ്ങൾക്ക് സിഹ്റൊന്നും പറ്റൂല. ഈ ദിക്റും സലാത്തും തഹ്ലീലും എല്ലാം നടക്കുന്ന പറ്റില്ല. ഇനി അഥവാ പറ്റണക്കൊരു ഹക്കിത്താബ് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം തോന്നണോ, അത് തങ്ങൾ നോക്കിയില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ട്, കുറേയും കുറേ ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ കിതാബുകൾ ഇതെന്നൊക്കെയാണെന്ന് ചോദിച്ച് അങ്ങനെ ആ കൂട്ടത്തിൽ ഇതും കണ്ടു. നോക്കുമ്പോൾ എന്താ അതിൻ്റെ തൊലി തൊലി പൊളിച്ചിട്ട് രണ്ടാമത് ഒട്ടിച്ചത് കാണുന്നത് പുതിയ ചട്ടം വരും എന്ന് സംശയമായി. അങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ അതിൽ സിഹ്റിൻ്റെ എല്ലാ പണികളും എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ അങ്ങനെ പറയുന്നത്, കേട്ട് കേൾവിക്കറാമത്ത് ഞാൻ പറയല്ല. കേട്ട് കേൾവിക്കറാമത്ത് ഞാൻ പറയല്ല. പല ആളുകളും കറാമത്ത് പറയുമോ, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ കേട്ട് കേൾവി. ഇത് കേട്ട് കേൾവിയല്ല, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവിടുത്തെ ഭക്ഷണം ഉണ്ടെന്ന കുട്ടീനോട് ചോദിച്ചാൽ അറിയാം, അതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ അത് എടുത്തുപോയോ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗർക്ക് ഹയാത്ത് കാലത്ത് തന്നെ സിഹ്ർ ചെയ്ത കൗമുണ്ടെങ്കിൽ അവർ വഫാത്തിൻ്റെ ശേഷവും അങ്ങനെ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നും നിൽക്കണ്ടെന്ന് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. താജുല്ലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ നോക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, എത്ര സയ്യിദന്മാർ, ഈ കേരളത്തിൽ എത്ര സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ശിഷ്യന്മാരും ശിഷ്യന് ശിഷ്യന്മാരായും കുടുംബ ബന്ധമുള്ളവരും എത്രയാണ് ഉള്ളത്. അങ്ങനെ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. അവിടുത്തെ കുടുംബങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ കുടുംബത്തിൽപ്പെട്ട
സയ്യിദന്മാർ വിവിധ കബീലകളായി ഇവിടെ വന്നിട്ടുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുടുംബം ചെന്നു ചേരുന്നത് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളിലേക്കാണ്. അവരിവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് 800 വർഷമായി. 800 700-ന്റെയും 800-ന്റെയും ഇടയിലുള്ള വർഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ കുടുംബത്തിൽ ധാരാളം തങ്ങൾ സയ്യിദന്മാർ വന്നു. അതുപോലെ മമ്പുറത്തെ തങ്ങൾ സയ്യിദ് മാലവി കബീലയിൽപ്പെട്ടവരാണ്. കുത്തുബുദ്ധമാൻ അതുപോലെ യമനിലുള്ള സയ്യിദന്മാരിൽ ഒരു വലിയ കബീലയാണ് ബൽഫഖീഹ്. ബാഫഖീഹ് എന്ന് നമ്മൾ പറയും, അവർ ചിലപ്പോൾ ബൽഫഖീഹ് എന്ന് പറയും. ബാഫഖീഹ് എന്ന് പറഞ്ഞാലും ബൽഫഖീഹ് എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ടവർ ആ കബീലയിൽപ്പെട്ട ആളുകൾ. എൻ്റെ വലഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളിരിക്കുന്നു. എൻ്റെ ഇടഭാഗത്തിരിക്കുന്ന കുംബൂൾ സാദാത്തുക്കളുടെ ഒരു ഭാഗം ഹൈദർറോസാണ് എങ്കിൽ മറ്റൊരു ഭാഗം ബാലവിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഉമ്മ ഹലീമ ബീവി, അവർ ബാലവി കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങനെയല്ലേ? ആ തെറ്റിപ്പോയ പറയണോ? നിങ്ങൾക്കല്ലേ അറിയാം. ആ ഉപ്പ ഐദ്രസ് കുടുംബത്തിൽപ്പെട്ടത്. അതൊക്കെ വലിയ 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 ആള് വരുമ്പോൾ അവരെ മക്കൾ പിന്നെങ്ങനെ ആ പേരിൽ പ്രസിദ്ധപ്പെടുന്നതാണ് കബീലകൾ. ഏതായാലും ആ കബീലയെയും പരമ്പരയും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ഊന്നി പറയുന്നത് ബിദഅത്തിൻ്റെ കക്ഷികൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, സയ്യിദന്മാരില്ല, അഹ്ല് ബൈത്ത് മുറിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു പണ്ട് കാലത്ത്. 10-30 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പാണ് ബാല്യം ജോറായിട്ട് ഇവർ നോട്ടീസുമായിട്ടൊക്കെ വന്ന്. പക്ഷെ പമ്പ കണ്ടുപോയി, ഒരൊറ്റ മനുഷ്യനും അത് സ്വീകരിച്ചില്ല. അങ്ങനെ അഹ്ല് ബൈത്തിനെ തള്ളി പറയാൻ, അഹ്ല് ബൈത്ത് ഇല്ലാന്ന് പറയാൻ ഈ വിദ്യാർത്ഥികാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹ്ല് ബൈത്ത് ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ അവരിവിടെ ഉണ്ടാകും എന്ന് അഹ്ല് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ മുഴുവനും പറയുന്നു. അവർ വഫാത്തായി കഴിഞ്ഞാൽ ഒരടയാളം ഉണ്ടാക്കുന്നത് സുന്നത്താണ്. അതും മസലെന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഏ മുസ്ലിയാക്കന്മാർ തന്നെ ഖബറിന് മുകളിലുള്ള കുബ്ബ പൊളിച്ചു കളയണം എന്ന് പറയുന്നവരുണ്ട്. യുഹുദമോ അൽ ഖിബാബു, കുബ്ബകൾ പൊളിച്ചു കളയണം എന്ന് കാണുന്ന ഇബാറത്ത്, അത് ഏത് കുബ്ബയാണ് എന്ന് ചിന്തിക്കാതെ കുബ്ബ പൊളിക്കൽ ആവശ്യമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സദസ്സിലുള്ള ഉലമാക്കളോട് അവർക്ക് പ്രത്യേകം അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുല്ലാഹി തമീ തങ്ങൾ എഴുതിയ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്, ശറഹുൽ മിൻഹാജ്.
മിന്നാജിന്റെ ശർഹായ തുഹ്ഫ, അതെല്ലാ ആലിമീങ്ങൾക്കും അറിയാം. ഷാഫി മദ്ഹബിന്റെ വളരെ പ്രസിദ്ധമായ കിതാബാണ് ആ തുഹ്ഫത്തുൽ മുഹ്താജ്. അത് വഖ്ഫിന്റെ ബാബിൽ എവിടെയോ മറിച്ച് നോക്കിയിട്ട് കബറിന് മുകളിൽ എടുത്തത് പൊളിക്കണമെന്ന് കാണൂ. അതെവിടെയാ? അത് മറ്റാരുടെയും സമ്മതമില്ലാതെ വഖഫ് ഒരാൾക്ക് വേണ്ടി വഖഫ് ചെയ്തത്, അതേ മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ട് വഖഫ് ചെയ്തത്, അവിടെ ഒരാൾ കൈവശപ്പെടുത്തി കയ്യേറ്റം നടത്തി സ്വന്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പൊളിക്കണമെന്ന് ചില വരമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതും പറഞ്ഞിട്ടില്ല. എന്നാൽ വസീയത്തിൻ്റെ ബാബ് തുഹ്ഫ എടുത്ത് നോക്കിയാൽ കാണാം, ഹറാമായ വിഷയത്തിലേക്ക് വസീയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുന്നത്തായ കാര്യങ്ങൾക്ക് വസീയത്ത് ചെയ്യാം എന്ന് തുഹ്ഫയിൽ വളരെ വിശദമായി പറഞ്ഞിട്ട് ആ സുന്നത്തിന് ഉദാഹരണം പറയുന്നത് കബിനാഇ ഖുബ്ബത്തിൻ അലാ ഖബ്രി നഹ്വി ആലിമിൻ, ആലിമിൻ്റെയോ അല്ലെങ്കിൽ സയ്യിദന്മാരുടെയോ ആളുകളിടയിൽ അറിയപ്പെട്ട മഹാന്മാരുടെയോ ഖബറിൻ്റെ മുകളിൽ ഖുബ്ബ എടുക്കൽ സുന്നത്താകുന്നു. ഇത് തുഹ്ഫ മറച്ചു നോക്കിയാൽ എല്ലാ മുത്തഅല്ലിമിനും കാണാം. മസ്ജിദെന്ന് പഠിച്ചോട്ടെ, ഇനി ആരെങ്കിലും വന്നിട്ട് എന്തിനാ ഖുബ്ബ കെട്ടിയത് മറ്റേത് മറച്ചത് ചോദിക്കുന്നതിനാ, ഞാൻ പറയുന്നത് ഖുബ്ബ കെട്ടല് സുന്നത്താണ്. എവിടെ ലോകത്തുള്ള എവിടെയാ ഖുബ്ബ ഇല്ലാത്തത്? അക്ബറുൽ ഖുബാബി ഫിൽ ആലം ആയിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ. മിസ്റിൽ പോയാൽ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിൽ ഖുബ്ബയുണ്ട്. അത് കെട്ടിയ കാലത്ത് ആലം ലോകത്ത് ഒട്ടാകെ ഉള്ള ഒരു ഏറ്റവും വലിയ ഖുബ്ബയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുകളിലുള്ള ഖുബ്ബ കഴിച്ചിട്ട് അത് അതിനേക്കാളൊക്കെ വലുതാണ്. അത് കഴിച്ചാൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ ഖുബ്ബയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ. ആ ഖുബ്ബയെ സംബന്ധിച്ച്, ആ ഖബറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹുൽ മുഹദ്ദബിന്റെ രണ്ടാമത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാമിന്റെ ഖബറിൻ്റെ അടുക്കൽ ഈ വലിയ പണ്ഡിതൻ, വലിയ മഹാനായ ആൾ അവിടുത്തെ സ്ഥാനത്തോട് യോജിച്ച നിരക്ക് അവിടുത്തെ ഖബറിൻ്റെ മുകളിൽ ഉണ്ട്. അവിടുത്തെ ഖബറ് പോയി നോക്കിയാൽ ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാഫി മദ്ഹബിൻ്റെ ഏറ്റവും പ്രബല പണ്ഡിതനായ ഇമാം നവവി റഹിമഹുല്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാം നവവിയും ഇമാം റാഫിയും ഇമാം ഗസ്സാലി ഇമാം ഇബ്ൻ ഹജർ അൽഹൈതമി തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും, ഷാഫി മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, ഹനഫി മദ്ഹബിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും, അതുപോലെ മാലിക്കി ഹംബലി മദ്ഹബിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളുടെ ഖബറിൻ്റെ മുകളിൽ, അതുപോലെ സയ്യിദന്മാരുടെ ഖബറിൻ്റെ മുകളിൽ, ആലിമീങ്ങളുടെ ഖബറിൻ്റെ മുകളിൽ കെട്ടി ഉണ്ടാക്കുന്നത്, കുബ്ബയെടുക്കുന്നത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുല്ലമയുടെ മക്കാമിൽ നമ്മൾ കുബ്ബ ഉണ്ടാക്കി പണി തീർന്നില്ലേ? പണി തീർന്നില്ലേ? പണി തീർന്നില്ലേന്ന്,
അൽഹംദുലില്ലാ. ആ ചോദിക്കുന്നതിൽ ഒരാട് ഒരുപാട് അർത്ഥമുണ്ട്. അതുകൊണ്ട് ചോദിക്കുക. ആ അല്ലാഹു തആല കണക്കാക്കിയാത്ത വരും. അതിന് പിന്നെ കുറേ എതിർപ്പുകളും കുറേ എന്തൊക്കെയോ ഉണ്ടാവും ലോകത്ത്. അത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനെ തത്തമച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എങ്ങനെ സയ്യിദന്മാരോടും അഹ്ലു ബൈത്തിനോടും എതിർക്കാൻ നിൽക്കരുത്. നമ്മുടെ ഈമാന് അങ്ങ് നഷ്ടപ്പെട്ടു പോവും, പീസ് ഊരിപ്പോവും എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളോടും അല്ലാഹുവിൻ്റെ ആരിഫ്യങ്ങളോടും കളിച്ചാൽ നമ്മൾ പീസ് ഊരിപ്പോവും. വളരെ ഗൗരവമായ നിരക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മുനാഫിക്കുകളെ ലക്ഷണവും മൂമിനീങ്ങളെ അടയാളവും എല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, വയസ്സന്മാരെ, ഞാൻ എൻ്റെ നഫ്സിനോടക്കം പറയുന്നു, നാം അല്ലാഹുവിന് തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. ആ റഹ്മത്തിന് വേണ്ടി നാം അല്ലാഹുവിലേക്ക് അടുക്കുകയും മടങ്ങുകയും ചെയ്യണം.